ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എല്ലാ സ്നേഹവന്ദനങ്ങളെ ഈ സുപ്രഭാതത്തിൽ നേരുന്നു. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഈ പകലിൽ ഞാനും ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഒരു വ്യക്തിത്വത്തെ ഈ പകലിൽ നിങ്ങളുടെ ഇടയിൽ വരച്ചു കാട്ടുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. അതേ, തിരുവചനത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കൂബ് എന്നൊരു വ്യക്തിത്വത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. അതെ, യാക്കോബിൻ്റെ സ്വഭാവ സവിശേഷതകൾ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ഉപായിയായ യാക്കോബ് ജ്യേഷ്ഠനിൽ നിന്ന് ഒരു ഭക്ഷണത്തിലൂടെ ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തവൻ, ജ്യേഷ്ഠന് ലഭിക്കേണ്ട അനുഗ്രഹം അമ്മയുടെ സഹായത്താൽ അപ്പനിൽ നിന്ന് തട്ടിയെടുത്തവൻ, ഇങ്ങനെയെല്ലാമുള്ള യാക്കോബ് ഇതാ നമുക്കെല്ലാവർക്കും സുപരിചിതനാണ്. അങ്ങനെയുള്ള യാക്കോബിൻ്റെ പൂർവ്വപിതാവായ അബ്രഹാമിനോട് ദൈവം ഒരു വാക്തത്വം അരുളി ചെയ്തു. നിനക്ക് ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരികൾ പോലെയും ഞാൻ നിനക്ക് സന്തതികളെ തരും. ഇത് അബ്രഹാമിനോട് പറഞ്ഞ വാക്തത്വമാണ്. ഈ വാക്തത്വം തൻ്റെ തലമുറയായ ഇസഹാക്കിലൂടെ, ഇസഹാക്കിൻ്റെ തലമുറയായ യാക്കോബിലൂടെ നിവൃത്തിയാകേണ്ടത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എന്നിരുന്നാൽ തന്നെയും ദൈവം അരുളി ചെയ്ത വാക്തത്വം നിവൃത്തിയാകേണ്ടതിന് എതിരായി ഇതാ യാക്കോബിൻ്റെ സ്വഭാവങ്ങൾ പലതും അവിടെ വന്നെത്തി നിൽക്കുന്നു. ഉപായിയായ യാക്കോബിലൂടെ, ജ്യേഷ്ഠനെ പറ്റിക്കുന്ന, അപ്പനെ പറ്റിക്കുന്ന യാക്കോബിലൂടെ എങ്ങനെ ദൈവിക വാക്തത്വങ്ങൾ നിറവേറും? ഈ പകലിൽ ചെറിയ ചിന്ത നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, പലപ്പോഴും ദൈവം നമ്മളോട് അരളി ചെയ്തിട്ടുള്ള വാക്തത്വങ്ങൾക്ക് വിപരീതമായി, ദൈവം നമ്മളോട് അരളി ചെയ്തിട്ടുള്ള വാക്തത്വങ്ങൾ നടക്കേണ്ടത് ആ ദൈവിക പദ്ധതിക്ക് വിപരീതമായി പലപ്പോഴും നമ്മുടെ സ്വഭാവങ്ങൾ അതിന് എതിരായി നിൽക്കുകയാണ്. പലപ്പോഴും ദൈവം അരളി ചെയ്തിട്ടുള്ള വാക്തത്വങ്ങൾ നിറവേറുവാൻ തടസ്സം. പലപ്പോഴും നാമും നമ്മുടെ സ്വഭാവങ്ങളുമായി ചേരുമ്പോൾ യാക്കോബ് എന്ത് ചെയ്തെന്ന് നിങ്ങൾക്കറിയാമോ? യാക്കോബ് ദൈവവുമായി ഒരു എൻകൗണ്ടറിന് തയ്യാറായി. അതെ, മടുത്തുപോകാതെ ദൈവവുമായി ഒരു എൻകൗണ്ടറിന് തയ്യാറായപ്പോൾ ഇതാ തൻ്റെ പൂർവ്വപിതാവായ അബ്രഹാമിലൂടെ അരളി ചെയ്തിട്ടുള്ള വാക്തത്വം അവനിലൂടെ നിറവേറുവാൻ കാരണമായി തീർന്നു. ഉപായിയായ യാക്കോബിനെ, ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തവനെ, അപ്പനെ പറ്റിച്ചവനെ ഇതാ ദൈവം യാക്കോബ് എന്ന പേർ മാറ്റി ഇതാ ഇസ്രായേൽ എന്ന പേരിന് യോഗ്യനാക്കി തീർക്കുവാൻ ഇടയായി തീർന്നു. ഈ പകലിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ചിന്ത: ഒന്ന്, വാക്തത്വത്തിന് പലപ്പോഴും തടസ്സം നാമും നമ്മുടെ സ്വഭാവങ്ങളുമായിരിക്കുന്നുവെങ്കിൽ ഇതാ ദൈവിക കരങ്ങളിൽ നമ്മെ തന്നെ, നമ്മുടെ സ്വഭാവങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുവാൻ തയ്യാറായാൽ ഇതാ ഒരു വാക്തത്വ നിവൃത്തി, അതെ ദൈവിക പദ്ധതി പ്രകാരമുള്ള ഒരു വാക്തത്വ നിവൃത്തി ഇതാ നമ്മുടെ ഇടയിൽ വന്നെത്തിയിരിക്കുന്നു. രണ്ട്, നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ചിന്ത: പലപ്പോഴും നാം ദൈവിക വാക്തത്വങ്ങൾക്കെതിരെ നിൽക്കുകയാണെങ്കിൽ, പലപ്പോഴും നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ പൂർവ്വ ചരിത്രങ്ങൾ ദൈവിക വാക്തത്വങ്ങൾക്കെതിരെ നിൽക്കുന്നുവെങ്കിൽ, ഈ പകലിൽ ദൈവവുമായി ഒരു എൻകൗണ്ടറിന് നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളെ ഇതാ രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ ദൈവത്തിന് കഴിയും. മടുത്തുപോകാതെ, യാക്കോബ് പറഞ്ഞതുപോലെ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞ് ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ ഒരു യാക്കോബിനെ ഇസ്രായേലാക്കി മാറ്റിയ ദൈവിക കരം ഇന്ന് പകൽക്കാലവും ജീവിക്കുന്നു. ആ ദൈവം ഇന്ന് പകൽക്കാലവും നിങ്ങളെ സ്നേഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ദൈവിക കരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുവാൻ, ആ ദൈവിക ഇഷ്ടത്തിനൊത്തവണ് ജീവിക്കുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാ അനുഗ്രഹാശംസകളും നിങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.